ഹൈ ഫ്രണ്ട്സ്, ഉമേഷ് ഫാൻ എല്ലാവർക്കും ഫുട്ബോളിലെ മറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് കളിക്ക് മുൻപ് ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞതാണ് കുറച്ച് ചേഞ്ചസ് തീർച്ചയായിട്ടും ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ലാസ്റ്റ് സീസണിൽ അങ്ങനെ വന്ന പ്ലെയേഴ്സ് വളരെ നിർണായക പെർഫോമൻസ് നടത്തിയതാണ് എന്നുള്ളത്. അപ്പോൾ ഏറ്റവും വലിയൊരു ചേഞ്ചായിട്ട് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് ലെഫ്റ്റ് ബാക്കിലൊരു ചേഞ്ചാണ്. പക്ഷേ ലെഫ്റ്റ് ബാക്കിൽ ചേഞ്ചായിട്ട് ജസലിന് വരെ നിഷു കുമാർ വരുമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്നുള്ളത്. പക്ഷേ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ രണ്ട് ചേഞ്ചസ്, ലെഫ്റ്റ് ബാക്കിനെയും റൈറ്റ് ബാക്കിലും ഒരു ചേഞ്ച് വരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു ഫാക്ടർ. അതിന് മുമ്പ് ഒരു കാര്യം പറയാം, ചേഞ്ചായി വന്ന സൗരവ് മണ്ഡൽ, അദ്ദേഹവും ടീമിന് വേണ്ടി ഒരു ഗോൾ കോൺട്രിബ്യൂഷൻസ് നൽകി. എല്ലാം ഇനി നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ലെഫ്റ്റ് ബാക്കിൽ നിഷു അല്ല വന്നത്, ജസലിന് പകരക്കാരനായി സന്ദീപ് സിംഗും, അതുപോലെ റൈറ്റ് ബാക്കിൽ കബ്രയ്ക്ക് പകരക്കാരനായാണ് നിഷു കുമാറും കളിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ രണ്ട് വിങ് ബാക്കുകളെയും അല്ലെ ഒരു ചേഞ്ച് വരുത്തിക്കൊണ്ടുള്ളൊരു ഇലവനായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. ഈ ഒരു വലിയ ചേഞ്ച്, സന്ദീപ് സിംഗ് എന്ന് പറയുന്ന താരം ആദ്യ ഇലവനിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു ചേഞ്ച് എങ്ങനെ ഗെയിമിൽ ചേഞ്ച് ചെയ്തു എന്ന് നമ്മൾ നോക്കുമ്പോൾ, അദ്ദേഹം വളരെ ഡിഫെൻസീവ്ലി അവയർനെസ്സോടുകൂടിയാണ് കളിച്ചത് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. സാധാരണഗതിയിൽ ഇപ്പം ഒരു തുറന്ന പുസ്തകം പോലെ കടന്നിരുന്ന ഒരു വിങ് അവിടെ ഒരു മാറ്റം സന്ദീപ് സിംഗിൻ്റെ വരവോടുകൂടി ടീമിൽ ഉണ്ടാക്കാൻ സാധിച്ചു. അതും ഈ സീസണിൽ ഒരു മിനിറ്റ് പോലും കളിക്കാത്ത താരമാണ് സന്ദീപ് സിംഗ്. അവിടെ ഒരു ലിറ്റ് പെർഫോമൻസ് അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റ് നോക്കുമ്പോൾ രണ്ട് ഇൻ്റർസെപ്ഷൻസ്, ഒരു ക്ലിയറൻസ്, അതുപോലെ മൂന്ന് സക്സസ്ഫുൾ ടാക്കിൾസാണ് അദ്ദേഹം ചെയ്തത്. അതായത് ഒറ്റ മാച്ചിൽ നിന്ന് ജസൽ കഴിഞ്ഞ നാല് മാച്ചിൽ നിന്നാകെ ചെയ്തത് നാല് ടാക്കിൾസാണ് എന്നുള്ളതാണ്. അതായത് ചില ഒരു ടാക്കിൾ ഉണ്ടായിരുന്നു, ഒരു ബോക്സിനകത്ത് വെച്ചിട്ടുള്ള ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ, അപ്പം സ്ലൈഡിങ് ടാക്കിളോടുകൂടി നമുക്ക് ആ ഒരു രക്ഷപ്പെടുത്തൽ അവിടെ സംഭവിക്കുന്നത്. മാത്രമല്ല ഒരു അസിസ്റ്റ് അദ്ദേഹത്തിന് കൊണ്ടുപൂട്ടിയാൻ സാധിച്ചു ലാസ്റ്റ് നേടി, സാഹിൽ നേടിയിട്ടുള്ളൊരു ഗോളും. അങ്ങനെ തീർച്ചയായും രാഹുലിനോടൊപ്പം തന്നെ ഹീറോ ഓഫ് ദി മാച്ച് എന്നുള്ള ലെവലിൽ അർഹതയുണ്ടായിരുന്ന താരം തന്നെയാണ് സന്ദീപ് സിംഗ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ അത് പറയുമ്പോൾ മറ്റൊരു ഫാക്ടർ കൂടി പറയണം, അതായത് സന്ദീപ് സിംഗ് ഒരു റൈറ്റ് ഫൂട്ടഡ് പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സ്ട്രോങ് ഫൂട്ടെന്ന് പറയുന്നത് റൈറ്റാണ്. അപ്പം അദ്ദേഹം ലെഫ്റ്റ് ബാക്കിൽ കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രോസസ് ഒന്നും അത്ര എഫക്റ്റീവായിട്ട് വരുന്നില്ലായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ 4-4-2 കളിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു രണ്ട്, അതായത് വിങ്ങറായിട്ടും വിങ് ബാക്ക്, രാഹുലാണ് വിങ്ങിൽ കളിച്ചത്, ലെഫ്റ്റിൽ വിങ് ബാക്കായിട്ട് കളിച്ച സന്ദീപ്, അപ്പോൾ രണ്ട് പേരുടെയും വീക്ക് ഫുട്ടാണ് ഒരു ലെഫ്റ്റ് ഫുട്ട് എന്ന് പറയുന്നത്. അതാണ് എനിക്ക് ആ ഒരു പ്രോബ്ലമായിട്ട് തോന്നിയത്. ഇനിയും സന്ദീപ് സിംഗിൻ്റെ ഒരു സാന്നിധ്യം തീർച്ചയായിട്ടും ഈ ഒരു ഇതിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ അടുത്ത മത്സരങ്ങളിലും ആവശ്യമാണ്. പിന്നെ അദ്ദേഹം അവർ അസിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് റൈറ്റിൽ നിന്ന് റൺ ചെയ്തിട്ട് വന്നിട്ട് കൊടുത്തിട്ടുള്ളൊരു ബോളാണ്. അങ്ങനെയാണ് ആ സഹൽ ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത്. പിന്നെ നിഷു ഇറ്റ്സ് ഓക്കെ പെർഫോമൻസ് തന്നെയായിരുന്നു. എന്തായാലും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ മാച്ചാണ്. അപ്പം ഇനി കൂടുതൽ മാച്ചസ് അല്ല, നെക്സ്റ്റ് മാച്ചസിലും അദ്ദേഹത്തിന് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നത് പോലെ ഇരിക്കും അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള സാധ്യതകൾ. ഏതായാലും സന്ദീപ് സിംഗിൻ്റെ പെർഫോമൻസ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒപ്പീനിയൻ ഉറപ്പായും കമ്പോസ് പ്രതീക്ഷമല്ലേക്കുക. ചാ സബ്സ്ക്രൈബർ പ്രൊഫസർ പ്രേം രേഖറിയും ഞാൻ സുഷാൻ സനിയ.